കേരള പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാവുന്ന രസതന്ത്രം എന്ന വിഷയത്തിലെ മൂലകങ്ങൾ എന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട തീരെ ഒഴിവാക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ പരിചയപ്പെടാം. മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തിയാണ് റോബർട്ട് ബോയിൽ. മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി ആരാണ്? റോബർട്ട് ബോയിൽ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? സിലിക്കൺ. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ. ജീവികളുടെ ഡി എൻ എയിലും ആർ എൻ എയിലും കാണപ്പെടുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ജീവികളുടെ ഡി എൻ എയിലും ആർ എൻ എയിലും കാണപ്പെടുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഹെനിങ് ബ്രാൻഡ്. ഹെനിങ് ബ്രാൻഡാണ് ഫോസ്ഫറസ് കണ്ടെത്തിയ വ്യക്തി. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? സീസിയം. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സീസിയം ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമോ? ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ക്ലോറിൻ. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ക്ലോറിൻ. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സീസിയവും ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനും ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോറിനുമാണ്. ഭൂമിയിൽ ജീവന അടിസ്ഥാനമായ മൂലകം ഏതാണ്? കാർബൺ. ഭൂമിയിൽ ജീവന അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ്? യുറേനിയം. കടൽ പായലുകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകമാണ് അയഡിൻ. കടൽ പായലുകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകമാണ് അയഡിൻ. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏതാണ്? സൾഫർ. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകമാണ് സൾഫർ. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകമാണ് ജർമേനിയം. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകമാണ് ജർമേനിയം. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം റഡോൺ. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റഡോൺ. നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് അണുനാശിനിയായി ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് അണുനാശിനിയായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ക്ലോറിൻ. പുകയിലയിൽ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊളോണിയം. പുകയിലയിൽ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊളോണിയം. ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സീസിയം. ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സീസിയം. ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സൾഫർ. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സൾഫർ. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വൾക്കനൈസേഷൻ. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഫ്രാൻഷ്യം. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ഫ്രാൻഷ്യം. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഓക്സിജനും ഹൈഡ്രജനും ആ പേര് നൽകിയത് ആരാണ്? ലാവോസിയർ. ഓക്സിജനും ഹൈഡ്രജനും ആ പേരുകൾ നൽകിയത് ലാവോസിയർ ആണ്. സിലിക്ക എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്ക എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? സിലിക്കൺ ഡയോക്സൈഡ്. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം 40. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം 40 എന്നത്.
മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചതാരാണ്? ബർസേലിയസ്. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചതാണ് ബർസേലിയസ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ലാവോസിയ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ലാവോസിയ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തിയും ലാവോസിയയാണ്. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തി ആരാണ്? ലാവോസിയ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ലാവോസിയ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ലാവോസിയ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചതാരാണ്? ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. സൾഫർ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന നിറമാണ് നീല. സൾഫർ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന നിറം എന്താണ്? നീല. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? സൾഫർ. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഇല്ലാത്ത മൂലകമാണ് സൾഫർ. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഇല്ലാത്ത മൂലകം ഏതാണ്? സൾഫർ. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. വജ്രം എന്നത് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തുവും വജ്രം തന്നെയാണ്. വജ്രം എന്നതാണ് ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? വജ്രം. കൃത്രിമ വജ്രം കണ്ടെത്തിയതാരാണ്? ഹെൻറി മോയ്സൺ. കൃത്രിമ വജ്രം കണ്ടെത്തിയത് ഹെൻറി മോയ്സൺ ആണ്. വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് കാരറ്റ്. വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് കാരറ്റ്. 100 കാരറ്റ് വജ്രം അറിയപ്പെടുന്നത് പാരഗൺ എന്നാണ്. പാരഗൺ എന്നാണ് 100 കാരറ്റ് വജ്രം അറിയപ്പെടുന്നത്. വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. അൾട്രാവയലറ്റ് രശ്മികളാണ് വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. വൈദ്യുതിയുടെ ചാലകമായ അലോഹമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്നത് വൈദ്യുതിയുടെ ചാലകമായ ഒരു അലോഹമാണ്. ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപമാണ് ഗ്രാഫൈറ്റ്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപം ഏതാണ്? ഗ്രാഫൈറ്റ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രാഫൈറ്റ്. ചാരനിറത്തിലുള്ളതും മിനുസമുള്ളതുമായ കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ചാരനിറത്തിലുള്ളതും മിനുസമുള്ളതുമായ കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബൺ അലോട്രോപ്പ് കൂടിയാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബൺ അലോട്രോപ്പ് കൂടിയാണ് ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് കൂടിയാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രഫീൻ. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഗ്രഫീൻ. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രഫീൻ. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രഫീൻ. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രഫീൻ. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രഫീൻ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന കാർബൺ അലോട്രോപ്പാണ് ഫുള്ളറിൻ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന കാർബൺ അലോട്രോപ്പാണ് ഫുള്ളറിൻ. കാർബണിന്റെ ഗോളാകൃതിയിലുള്ളതും പൊള്ളയായതുമായ അലോട്രോപ്പാണ് ഫുള്ളറിൻ. കാർബണിന്റെ ഗോളാകൃതിയിലുള്ളതും പൊള്ളയായതുമായ അലോട്രോപ്പ് ഏതാണ്? ഫുള്ളറിൻ. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് ബക്കി ട്യൂബ്സ്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് ബക്കി ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറിനാണ് ബക്കി ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറിനാണ് ബക്കി ട്യൂബ്സ്.
ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ അലോട്രോപ്പുകൾ അറിയപ്പെടുന്നത് അമോർഫസ് കാർബൺ എന്നാണ്. ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ അലോട്രോപ്പുകൾ അറിയപ്പെടുന്നത് എന്താണ്? അമോർഫസ് കാർബൺ. കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന അമോർഫസ് കാർബൺ ആണ് കോക്ക്. കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന അമോർഫസ് കാർബൺ ആണ് കോക്ക്. പഞ്ചസാരയിലെ മാലിന്യങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ. പഞ്ചസാരയിലെ മാലിന്യങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ. വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ആണ് മരക്കരി. വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന കാർബൺ ആണ് മരക്കരി. അബ്സോർബൻ്റായി ഉപയോഗിക്കുന്ന അമോർഫസ് കാർബൺ ആണ് മരക്കരി. അബ്സോർബൻ്റായി ഉപയോഗിക്കുന്ന അമോർഫസ് കാർബൺ ആണ് മരക്കരി. ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ആണ് മരക്കരി. ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ആണ് മരക്കരി. ഓക്സിജന്റെ ഒരു അലോട്രോപ്പാണ് ഓസോൺ. ഓക്സിജന്റെ ഒരു അലോട്രോപ്പാണ് ഓസോൺ. മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഓസോൺ. മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഓസോൺ. മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്ര ഏതാണ്? ഓസോൺ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഷോൺബേൺ. ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺബേൺ ആണ്. ഓസോൺ വിള്ളലിന് കാരണമായ വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ വിള്ളലിന് കാരണമായ വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ. ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ. CFC കണ്ടെത്തിയത് തോമസ് മിഡ്ഗലെ. CFC കണ്ടെത്തിയത് ആരാണ്? തോമസ് മിഡ്ഗലെ. ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് പച്ചിരുമ്പ്. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? പച്ചിരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. പച്ചിരുമ്പിന്റെയും സ്റ്റീലിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയൺ ആണ് കാസ്റ്റ് അയൺ. പച്ചിരുമ്പിന്റെയും സ്റ്റീലിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയൺ ഏതാണ്? കാസ്റ്റ് അയൺ. റെയിൽവേ സ്ലീപ്പേഴ്സ്, ഗട്ടർ പൈപ്പ്സ്, ടോയ്സ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ ഏതാണ്? കാസ്റ്റ് അയൺ തന്നെയാണ്. റെയിൽവേ സ്ലീപ്പേഴ്സ്, ഗട്ടർ പൈപ്പ്സ്, ടോയ്സ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ കാസ്റ്റ് അയൺ ആണ്. വയർ, ബോൾട്ട് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയൺ ആണ് റോട്ട് അയൺ. വയർ, ബോൾട്ട് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയൺ ആണ് റോട്ട് അയൺ. വിമാനത്തിന്റെ ഭാഗങ്ങൾ, പെൻഡുലം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയൺ ആണ് നിക്കൽ സ്റ്റീൽ. വിമാനത്തിന്റെ ഭാഗങ്ങൾ, പെൻഡുലം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണാണ് നിക്കൽ സ്റ്റീൽ. കട്ടിംഗ് ടൂൾസ്, ക്രഷിംഗ് മെഷീൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ ഏതാണ്? ക്രോം സ്റ്റീൽ. കട്ടിംഗ് ടൂൾസ്, ക്രഷിംഗ് മെഷീൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയണാണ് ക്രോം സ്റ്റീൽ. സൈക്കിൾസ്, ഓട്ടോമൊബൈൽസ്, പാത്രങ്ങൾ, പേനകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അയണാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സൈക്കിൾസ്, ഓട്ടോമൊബൈൽസ്, പാത്രങ്ങൾ, പേനകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അയണാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. സിമന്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തുവാണ് കാൽസ്യം ഓക്സൈഡ്. സിമന്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തു എന്താണ്? കാൽസ്യം ഓക്സൈഡ്. സോഡിയം കാർബണേറ്റ്, കാസ്റ്റിക് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ്. സോഡിയം കാർബണേറ്റ്, കാസ്റ്റിക് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ്. ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ എന്നിവ ഏത് കാൽസ്യം സംയുക്തത്തിന്റെ രൂപങ്ങളാണ്? കാൽസ്യം കാർബണേറ്റിന്റെ. ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ എന്നിവ കാൽസ്യം കാർബണേറ്റിന്റെ രൂപങ്ങളാണ്. ചൂയിംഗത്തിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് എന്ന സംയുക്തമാണ് ചൂയിംഗത്തിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തമോ? കാൽസ്യം കാർബണേറ്റ് തന്നെയാണ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തവും കാൽസ്യം കാർബണേറ്റ് തന്നെയാണ്. അന്റാസിഡ് ആയി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. അന്റാസിഡ് ആയി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന
മോർട്ടാർ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഗ്ലാസ് നിർമ്മാണം, ടാനിങ് ഇൻഡസ്ട്രി, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം സൾഫേറ്റ്. സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിനായി ചേർക്കുന്നത് ജിപ്സം. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. പേപ്പർ പെയിന്റ് നിർമ്മാണം എന്നിവയിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സോൾവേ പ്രോസസ്. ഗ്ലാസ്, സോപ്പ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. പെട്രോളിയം റിഫൈനിങ്, ബോക്സൈറ്റ് ശുദ്ധീകരണം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സ്കിൻ ഇൻഫെക്ഷൻസിന് ആന്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുവാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സോഡിയം സിലിക്കേറ്റ്. ചില്ലി സാൾട്ട്പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ്. ഇന്ത്യൻ സാൾട്ട്പീറ്റർ എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് ചെമ്പ്. ആഭരണങ്ങൾ നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചേർക്കുന്ന ലോഹമാണ് ചെമ്പ്. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ചെമ്പാണ്. ബ്രോൺസ്, ബ്രാസ് എന്നിവയിലെ പൊതുഘടകമാണ് ചെമ്പ്. വീട്ടിലെ വൈദ്യുതി കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹമാണ് ചെമ്പ്. ഭാരം ഏറ്റവും കൂടിയ ലോഹമാണ് ഓസ്മിയം. ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹമേതാണ് ലിഥിയം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. അന്റാസിഡായി ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്.
മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ടൂത്ത്പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് മഗ്നീഷ്യം കാർബണേറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലൂമിനിയം. കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹമാണ് അലൂമിനിയം. ആഹാരപദാർത്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. മാംഗനീസ്, ക്രോമിയം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയം. തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തമാണ് ആലം. വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹമാണ് അലൂമിനിയം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് മെർക്കുറി. മെർക്കുറിയുടെ ദ്രവണാങ്കം -39°C ആണ്. മെർക്കുറി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫ്ലാസ്ക്. ഒരു ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ 34.5 kg ആണ്. മെർക്കുറി സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് അമാൽഗങ്ങൾ എന്നാണ്. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. എക്സ്റേ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ്. വാഹനത്തിന്റെ പുക വഴി പുറന്തള്ളപ്പെടുന്ന ലോഹമാണ് ലെഡ്. പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന് ഹാനികരമായ ലോഹമാണ് ലെഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ക്യുക്ക് ലൈം കാൽസ്യം ഓക്സൈഡ്. സ്ലൈക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഫെർട്ടിലൈസർ ആയി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. സോഫ്റ്റ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണ് നൈറ്റർ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നീ വിശേഷണങ്ങളുള്ള ലോഹമാണ് ടൈറ്റാനിയം. വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. പെയിന്റിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ്. ദ്രവണാങ്കം ഏറ്റവും ഉയർന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമോ? മെർക്കുറി. ഭൂമിയിൽ ജീവന അടിസ്ഥാനമായ മൂലകം കാർബൺ. കാർബണിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 6. കാർബണിന്റെ സംയോജകത 4.
ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവിനെ എന്തു പറയുന്നു? കാറ്റിനേഷൻ. കാർബണിക സംയുക്തങ്ങളാണ് പ്രപഞ്ചത്തിൽ എണ്ണത്തിൽ കൂടുതൽ. അതിന് പ്രധാനമായ കാർബണിന്റെ സവിശേഷതയാണ് കാറ്റിനേഷൻ. കാർബണിക സംയുക്തങ്ങളാണ് പ്രപഞ്ചത്തിൽ എണ്ണത്തിൽ കൂടുതൽ. അതിന് പ്രധാന കാരണമായ കാർബണിന്റെ സവിശേഷത എന്താണ്? കാറ്റിനേഷൻ. മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് കാറ്റിനേഷനുള്ള കഴിവ് കൂടിയ മൂലകമാണ് കാർബൺ. മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് കാറ്റിനേഷനുള്ള കഴിവ് കൂടിയ മൂലകമാണ് കാർബൺ. കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കൃത്രിമ ശ്വാസോച്ഛാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഓക്സിജനോടൊപ്പം ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഓക്സിജനോടൊപ്പം ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം. ആഗോള താപനവുമായി ബന്ധപ്പെട്ട പദമാണ് കാർബൺ ക്രെഡിറ്റ്. ആഗോള താപനവുമായി ബന്ധപ്പെട്ട പദം ഏതാണ്? കാർബൺ ക്രെഡിറ്റ്. ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപം ഏതാണ്? ഡ്രൈ ഐസ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ താപനില ഉയരുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായി അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. ഹരിതഗൃഹ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോള താപനം. ഹരിതഗൃഹ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോള താപനം. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. വാതക ഇന്ധനമായി ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. വാതക ഇന്ധനമായി ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് വാട്ടർ ഗ്യാസ്. നൈട്രജൻ കണ്ടെത്തിയത് ആരാണ്? ഡാനിയൽ റൂദർഫോർഡ്. നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റൂദർഫോർഡ് ആണ്. അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് എത്രയാണ്? 78%. അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവാണ് 78%. ധാന്യത്തിൽ ഇല്ലാത്തതും മാംസത്തിലെ പ്രധാന ഘടകവുമായ മൂലകമാണ് നൈട്രജൻ. ധാന്യത്തിൽ ഇല്ലാത്തതും മാംസത്തിലെ പ്രധാന ഘടകവുമായ മൂലകമാണ് നൈട്രജൻ. മണ്ണിൽ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. മണ്ണിൽ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? അസറ്റോബാക്ടർ. നൈട്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന പ്രകാശമാണ് ചുവപ്പ്. നൈട്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന പ്രകാശമാണ് ചുവപ്പ്. നൈട്രജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് 196 ഡിഗ്രി സെൽഷ്യസ്.
നൈട്രജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് 196°C. നൈട്രജൻ ഖരമായി മാറുന്ന താപനിലയാണ് -210°C. നൈട്രജൻ ഖരമായി മാറുന്ന താപനിലയാണ് -210°C. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് രൂപപ്പെടുന്നതാണ് നൈട്രിക് ഓക്സൈഡ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് രൂപപ്പെടുന്നതാണ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് നൈട്രജൻ ഡയോക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ച് ഉണ്ടാകുന്ന പദാർത്ഥമാണ് നൈട്രജൻ ഡയോക്സൈഡ്. നൈട്രജൻ ഡയോക്സൈഡ് മണ്ണിലെത്തുന്നത് ഏത് രൂപത്തിലാണ്? നൈട്രിക് ആസിഡ്. നൈട്രജൻ ഡയോക്സൈഡ് മണ്ണിലെത്തുന്നത് ഏത് രൂപത്തിലാണ്? നൈട്രിക് ആസിഡ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളമാണ് യൂറിയ. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളമാണ് യൂറിയ. അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങളുടെ വേരുകളിലുള്ള ബാക്ടീരിയയുടെ സഹായത്തോടെ ഉപയോഗപ്രദമായ നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രജൻ ഫിക്സേഷൻ. അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങളുടെ വേരുകളിലുള്ള ബാക്ടീരിയയുടെ സഹായത്തോടെ ഉപയോഗപ്രദമായ നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രജൻ ഫിക്സേഷൻ. അമോണിയ തന്മാത്രയുടെ ആകൃതി പിരമിഡൽ ആണ്. അമോണിയ തന്മാത്രയുടെ ആകൃതി പിരമിഡൽ. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ആണ്. അമോണിയം ക്ലോറൈഡിന്റെ നിറം വെള്ളയാണ്. അമോണിയം ക്ലോറൈഡിന്റെ നിറം വെള്ള. നൈട്രിക് ആസിഡ് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി. നൈട്രിക് ആസിഡ് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകവും ഓക്സിജൻ ആണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പാണ് ഓസോൺ. ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പാണ് ഓസോൺ. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് -183°C. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് -183°C. ഓക്സിജൻ ഖരമായി മാറുന്ന താപനിലയാണ് -219°C. ഓക്സിജൻ ഖരമായി മാറുന്ന താപനിലയാണ് -219°C. ഓക്സിജൻ കണ്ടെത്തിയ വർഷമെന്നാണ് 1774. 1774 ഓക്സിജൻ കണ്ടെത്തിയത്. ഓക്സിജൻ എന്ന പേര് നൽകിയ വ്യക്തിയാണ് ലാവോസിയ. ഓക്സിജൻ എന്ന പേര് നൽകിയ വ്യക്തിയാണ് ലാവോസിയ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശീക സ്വേദനം. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശീക സ്വേദനം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഘനജലമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഘനജലമാണ്. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകമാണ് ദ്രാവക ഹൈഡ്രജൻ. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകമാണ് ദ്രാവക ഹൈഡ്രജൻ. സിലിക്കണിന്റെ ആറ്റോമിക നമ്പർ 14. സിലിക്കണിന്റെ ആറ്റോമിക നമ്പർ 14. സിലിക്കൺ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രൂപമാണ് മണൽ. സിലിക്കൺ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രൂപം ഏതാണ്? മണൽ. സിലിക്കണിന്റെ ഹൈഡ്രേഡുകൾ അറിയപ്പെടുന്നത് സിലോൺ എന്നാണ്. സിലിക്കണിന്റെ ഹൈഡ്രേഡുകൾ അറിയപ്പെടുന്നത് സിലോൺ എന്നാണ്. സിലിക്കൺ കാർബൈഡിന്റെ മറ്റൊരു പേരാണ് കൃത്രിമ ഡയമണ്ട്. സിലിക്കൺ കാർബൈഡിന്റെ മറ്റൊരു പേരാണ് കൃത്രിമ ഡയമണ്ട്. കാർബോറണ്ടം എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സിലിക്കൺ കാർബൈഡ്. കാർബോറണ്ടം എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സിലിക്കൺ കാർബൈഡ്. സിലിക്കയുടെ സ്ഫടിക രൂപമാണ് ക്വാർട്സ്. സിലിക്കയുടെ സ്ഫടിക രൂപമാണ് ക്വാർട്സ്. ഫോസ്ഫറസിന്റെ ആറ്റോമിക നമ്പർ 15. ഫോസ്ഫറസിന്റെ ആറ്റോമിക നമ്പർ 15. ഫോസ്ഫറസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകാശം വഹിക്കുന്നു എന്നാണ്. ഫോസ്ഫറസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകാശം വഹിക്കുന്നു. വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ഫോസ്ഫറസിന്റെ അലോട്രോപ്പാണ് വെളുത്ത ഫോസ്ഫറസ്. വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ഫോസ്ഫറസിന്റെ അലോട്രോപ്പാണ് വെളുത്ത ഫോസ്ഫറസ്. കാൽസ്യം ഫോസ്ഫൈഡ് ജലവുമായി അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ. കാൽസ്യം ഫോസ്ഫൈഡ് ജലവുമായി അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ. അഴുകിയ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ. അഴുകിയ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ.
ഹോംസ് സിഗ്നൽസിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ. ഹോംസ് സിഗ്നൽസിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ. സൈനിക ആവശ്യങ്ങൾക്കായി സ്മോക്ക് സ്ക്രീനിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ. സൈനിക ആവശ്യങ്ങൾക്കായി സ്മോക്ക് സ്ക്രീനിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്ഫീൻ. സൾഫറിന്റെ ആറ്റോമിക നമ്പർ 16. സൾഫറിന്റെ ആറ്റോമിക നമ്പർ 16. സൾഫർ ലയിക്കുന്ന ലായനി കാർബൺ ഡൈ സൾഫൈഡ്. സൾഫർ ലയിക്കുന്ന ലായനി കാർബൺ ഡൈ സൾഫൈഡ്. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന സംയുക്തം സൾഫർ. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന സംയുക്തം സൾഫർ. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന വാതകം ഏതാണ്? സൾഫർ ഡയോക്സൈഡ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. വജ്രത്തിന്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് ആണ് പാരഗൺ. വജ്രത്തിന്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പാരഗൺ. ഒരു പാരഗൺ എന്നത് 137 കാരറ്റ് ആണ്. ഒരു പാരഗൺ എന്നത് 137 കാരറ്റ് ആണ്. ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന സ്വർണം 22 കാരറ്റ് ആണ്. ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന സ്വർണം 22 കാരറ്റ്. ശുദ്ധമായ സ്വർണം 24 കാരറ്റ്. ശുദ്ധമായ സ്വർണം 24 കാരറ്റ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഏതൊരു വസ്തുവിനും ജ്വലിക്കുവാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോയിസിയ. ഏതൊരു വസ്തുവിനും ജ്വലിക്കുവാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോയിസിയ. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. പീരിയോഡിക് ടേബിളിൽ ഉത്കൃഷ്ട വാതകങ്ങൾ അടങ്ങുന്ന ഗ്രൂപ്പ് ഏതാണ്? 18. പീരിയോഡിക് ടേബിളിൽ ഉത്കൃഷ്ട വാതകങ്ങൾ അടങ്ങുന്ന ഗ്രൂപ്പാണ് 18. അലസവാതകങ്ങൾ, അപൂർവവാതകങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉത്കൃഷ്ട വാതകങ്ങളാണ്. അലസവാതകങ്ങൾ, അപൂർവവാതകങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉത്കൃഷ്ട വാതകങ്ങളാണ്. സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് അലസവാതകങ്ങളാണ്. സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് അലസവാതകങ്ങളാണ്. അലസവാതകങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് വില്യം റാംസേ. അലസവാതകങ്ങൾ കണ്ടെത്തിയ വ്യക്തി ആരാണ്? വില്യം റാംസേ. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകമാണ് ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകമാണ് ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകമാണ് ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകമാണ് ഹീലിയം. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസവാതകമാണ് നിയോൺ. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസവാതകമാണ് നിയോൺ. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന അലസവാതകമാണ് ആർഗൺ. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന അലസവാതകമാണ് ആർഗൺ. റേഡിയോ ആക്ടിവിറ്റി ഉള്ള അലസവാതകം ഏതാണ്? റെഡോൺ. റേഡിയോ ആക്ടിവിറ്റി ഉള്ള അലസവാതകമാണ് റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന അലസവാതകമാണ് റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന അലസവാതകമാണ് റെഡോൺ. ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകമാണ് റെഡോൺ. ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകമാണ് റെഡോൺ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അസറ്റിലിൻ. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകമാണ് അസറ്റിലിൻ. സ്വയം ജ്വലിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ സ്വയം ജ്വലിക്കുന്ന വാതകമാണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ജ്വലനത്തെ തടയുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ജ്വലനത്തെ തടയുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. കാലാവസ്ഥാ പഠനത്തിനായുള്ള ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയം ആണ്. കാലാവസ്ഥാ പഠനത്തിനായുള്ള ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയം ആണ്. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ.
ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം. ഓക്സിജന്റെ രൂപാന്തരണമാണ് ഓസോൺ. ഓക്സിജന്റെ രൂപാന്തരണമാണ് ഓസോൺ. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 3. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 3. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു എന്നതാണ്. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു എന്നതാണ്. ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് 89%. ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് 89%. ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല. ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല. ഓസോണിന്റെ നിറവും ഇളം നീലയാണ്. ഓസോണിന്റെ നിറവും ഇളം നീല. ജീവികൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ജീവികൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ 89% ഓക്സിജൻ ആണ്. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ 89% ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകമാണ് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിലെ എന്തിനെയാണ് ഹീമോഗ്ലോബിൻ വഹിക്കുന്നത്? ഓക്സിജനെ. മനുഷ്യ ശരീരത്തിലെ ഓക്സിജനെയാണ് ഹീമോഗ്ലോബിൻ വഹിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന മരമാണ് ആൽമരം. ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന മരമാണ് ആൽമരം. ഓസോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ക്രിസ്ത്യൻ ഷോൺബേ. ഓസോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ക്രിസ്ത്യൻ ഷോൺബേൺ. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും കൂടിയാണ്. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും കൂടിയാണ്. ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. അൾട്രാവയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ ആണ്. അൾട്രാവയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ ആണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി.